ഹലോ, അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. മീഷോയിൽ നിന്ന് അഞ്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ 1300 രൂപയാണ് കേട്ടോ ആയത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് ഡ്രസ്സ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിന് 400 എന്തോ ആയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുർത്തീൻ്റെ ഒരു പാൻറ്റും വരുന്നുണ്ട്. ഇതൊരു പലാസ ടൈപ്പ് പാൻറ്റാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. അടുത്തത് ഇതാണ് കേട്ടോ. അതൊരു ഷർട്ടാണ്, ജീൻസിന് വേറെ ചെയ്യാൻ പറ്റിയതാണ്. കുഴപ്പമില്ല, നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ എക്സസ് ആണ് കേട്ടോ വാങ്ങിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതെല്ലാം ഷേപ്പ് ചെയ്യേണ്ടി വരും. നമുക്ക് ഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ഷേപ്പ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇതിന് 200 എന്തോ ആയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ്. എന്താണെന്നറിയത്തില്ല. ഇതൊരു ജീൻസിൻ്റെ ടോപ്പാണ്, ചെറിയൊരു ടോപ്പാണ്. എനിക്ക് സൈസ് കറക്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഇതും എക്സസ് തന്നെയാണ്. തിരിച്ചൊക്കെ വെച്ചേക്കുവാണല്ലോ. ഇതാണ് കേട്ടോ, ഇതൊരു ഓഫ് ഷോൾഡർ ജീൻസിൻ്റെ ടോപ്പാണ്. കൊള്ളാം, നന്നായിട്ട്. എനിക്ക് ഇതാണ് ഡ്രസ്സ്. നമ്മുടെ നാലാമത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇതെന്താന്ന് നോക്കാം. ഇനി ഞാനൊരു സാദാ ടോപ്പും പിന്നെ ഒരു ജംപ് സ്യൂട്ടുമാണ് പറഞ്ഞിട്ടുണ്ടോ. ഇത് ഏതാണെന്ന് അറിയത്തില്ല. ജംപ് സ്യൂട്ടാണ്. ജംപ് സ്യൂട്ടാണ് കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. ഇതും സൈസ് കുഴപ്പമില്ല, ഷേപ്പ് ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ ഡ്രസ്സ്. കളാലേ, ഇവിടെ സിബുണ്ട്, പുറകിൽ സിബുണ്ട്, പിന്നെ സൈഡിലും സിബുണ്ട്. കളാം, നന്നായിട്ടുണ്ട്. കളാം, എനിക്കിഷ്ടപ്പെട്ടു. സാധാരണ മീഷോയിൽ ഇങ്ങനെ കുറേ ഫേക്കാണ് അങ്ങനെയുള്ള കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇത് അജ്ജയുടെ സെലക്ട് ചെയ്തതായിരുന്നു കേട്ടോ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അജ്ജന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മേടിച്ചതാണ്. നോക്കാം. ഇത് ഒരു നമുക്ക് ലെഗിൻസിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അല്ല, ഇവർ തിരിച്ചാണല്ലോ വെച്ചേക്കുന്നത്. ഇതും എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം എക്സസ് ആണ്, പക്ഷേ എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും. ഇതിന് നല്ല സ്മെല്ലുണ്ട്. പുതിയ ഡ്രസ്സിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നു. പക്ഷേ എന്തോ ഒരു ബാഡ് സ്മെൽ. കുഴപ്പമില്ല, കൊള്ളാം. എനിക്ക് ഫ്രോക്ക് പോലെ ഇടാൻ തോന്നുന്നു. എനിക്ക് ഫുൾ ലെങ്തിൽ ഇതിടാൻ പറ്റും.
നല്ല ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ, കുഴപ്പമില്ല. മീഷോ നമ്മളെ ചതിച്ചില്ല, എല്ലാ ഡ്രസ്സും കൊള്ളാം, കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം അത്ര അല്ല, ഞാൻ ഇതെല്ലാം ഇട്ട് നിങ്ങളെ കാണിച്ചു തരും. പക്ഷെ എനിക്കിത് ഷേപ്പ് ചെയ്യണം, ഞാൻ ഷേപ്പ് ചെയ്തിട്ട് വന്നിട്ട് ഓരോ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കുണ്ട്. നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇടുന്നൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് അഞ്ചന് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഡ്രസ്സ്. എനിക്ക് കണ്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷേപ്പൊക്കെ ചെയ്ത് തന്നപ്പോൾ കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ടിട്ടത് ജംപ്സ്യൂട്ടാണ് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ്, പക്ഷേ കൊള്ളാം, നമ്മൾ വാങ്ങുന്ന റേറ്റിന് വേർത്താണ് ഇതൊക്കെ. പിന്നെ വന്നിട്ട് ഇട്ടതൊരു ജീൻസിൻ്റെ ഷർട്ടാണ്. ഇതിന് ശരിക്കും ബ്ലാക്ക് ജീൻസ് ആയിരുന്നു നല്ലത്. പിന്നെ എൻ്റെ ജീൻസൊക്കെ അയർലൻഡ് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ ബ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു.